ഒരു റൂഫിൻ്റെ ഷീറ്റ് ഒരു സ്ഥലത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് സപ്ലൈ ചെയ്തിട്ടുള്ള വരക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന്. വേറൊന്നുമല്ല, അപ്പം നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ റൂഫിംഗ് പൈപ്പിനെ പറ്റി ഞാൻ മെൻഷൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും നിലയ്ക്കൽ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഹരി. നമ്മുടെ സ്ഥാപനമായ നിലയ്ക്കൽ ട്രേഡേഴ്സിൽ നിന്നുകൊണ്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഹാർഡ്വെയർ ഷോപ്പ് പുതുതായിട്ട് കാണുന്നവർക്ക് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുള്ളൂ. റൂഫിംഗ്, ടി എം ടി, സിമെൻ്റ്, എല്ലാ മെറ്റീരിയൽസും ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ സ്ഥാപനമാണ്. അപ്പോൾ എല്ലാവരും റൂഫിങ് ചെയ്യാറുണ്ട്. നമ്മുടെ വീടിൻ്റെ റൂഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഒരു കോഴിയിടാനായിട്ട് ചെറിയൊരു കോഴിക്കൂട് ഉണ്ടാക്കുന്നു, അതിന് റൂഫ് വേണം. ആട്, പശു അങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്നതിന് റൂഫ് ചെയ്യേണ്ടതുണ്ട്. അത് തൊഴുത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ വീടിൻ്റെ റൂഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം പലതരം ഷീറ്റ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. ഒത്തിരി കമ്പനികളുടെ ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്നുള്ളത് അത് നമുക്ക് ഓരോ ഡീലേഴ്സും ഓരോ ഷീറ്റുകളും, അല്ലെങ്കിൽ പല ഒരു ഡീലർ തന്നെ മൂന്നോ നാലോ കമ്പനിയുടെ ഷീറ്റുകൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം പല ഷീറ്റിനെ നമുക്ക് എങ്ങനെ, നമുക്ക് കാര്യത്തിലേക്ക് ഇടാം, ഷീറ്റിനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ബേസിക്കലി ഏറ്റവും കുറഞ്ഞ ഒരു ടൈപ്പ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ടിൻ ഷീറ്റ്, ഒരു ടിൻ കോട്ടഡ് ആയിട്ടുള്ള ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൗഡർ കോട്ടഡ് ഷീറ്റ്, പിന്നെ നമ്മുടെ ട്രഫോഡ് ഷീറ്റ് ഇപ്പം റെഗുലർലി കണ്ടുവരുന്ന അതാണ് അലു സിങ്ക് കോട്ടഡ് ഷീറ്റ്. അലുമിനിയം സിങ്കും കൂടെ കോട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 55% ആയിരിക്കും അലുമിനിയം സിങ്ക് കോട്ടിങ് വരുന്നത്. പിന്നെ ഉള്ളത് പക്ക അലുമിനിയം ഷീറ്റ്. ഇതിൽ ഒരുപാട് തിക്നെസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നിലേക്ക് പോവാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ടിൻ ഷീറ്റ്, നമ്മൾ കൂടുതലും മറയ്ക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പർപ്പസുകൾക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. ഇതിൽ ഒരു ടിൻ കോട്ടട്ടേ ഉള്ളൂ. ഈ ഷീറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മളിതിൽ എപ്പോക്സി പ്രൈമർ, അതായത് മെറ്റലിന് അടിക്കുന്ന സ്പെഷ്യൽ പ്രൈമറാണ് എപ്പോക്സി. എപ്പോക്സി പ്രൈമർ അടിച്ചിട്ട് ഇത് കിടക്കും. ഇതൊക്കെ എങ്ങനെ പോയാലും നമുക്ക് വേറെ ഒന്നും ഇതിൻ്റെ മുകളിലൊന്നും ഒന്നും വീഴാനൊന്നും ഇല്ല. ഇതിന് ഡിസ്റ്റർബ് ഇല്ലാതെയാണ് ഈ ഷീറ്റ് കിടക്കുകയാണെങ്കിൽ 10-15 കൊല്ലമൊക്കെ കിടന്നോളും. പെട്ടെന്നൊന്നും അങ്ങനെ തുരുമ്പ് വരില്ല. ചെറിയ മെയിൻ്റനൻസ് നമ്മൾ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അടുത്ത ഷീറ്റ് ഇതാണ് പൗഡർ കോട്ടഡ് ഷീറ്റ്. അത് കണ്ടോ, ഇതിൻ്റെ മുകളിലും അടിയിലും ഇതിൻ്റെ എല്ലാം റിപ്സ് പോയിരിക്കുന്നത് വേറൊരു ടൈപ്പിലാണ്. അത് പഴയ ടൈപ്പ്. പിന്നെ പാന്തെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വേറെ സ്ഥലങ്ങളിൽ എന്താണ് വിളിക്കുന്നതെന്ന് അറിയില്ല. നമ്മളതിൻ്റെ റിപ്സ് എന്നാണ് പറയുന്നത്. കൊറിഗേറ്റഡ് ഷീറ്റ് എന്ന് ഇതിനെ പറയും. അപ്പം ഇത് ഈ ടിൻ ഷീറ്റിനെ കാട്ടിയും കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇന്ന് 10-13-14 വർഷത്തോളമായി, ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. വേറെ മെയിൻ്റനൻസ് ഒന്നുമില്ല. ടിൻ ഷീറ്റാണെങ്കിൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യണം. അപ്പം ഇതാണ് പൗഡർ കോട്ടഡ് ഷീറ്റ്. ഇത് റൂഫിന് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ള അല്ലാതെ വേറെ നിർവാഹമില്ല. അടുത്തപ്പം നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് വരാം. ഇന്ന് എല്ലാവരും എപ്പോഴും എടുക്കുന്ന ട്രഫോർഡ് ഷീറ്റ്. ട്രഫോർഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ ദേ ഈ കാണുന്നതാണ് ഒരു ട്രഫോർഡ് ഷീറ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്? നമ്മൾ ഈ ഷീറ്റിൻ്റെ തിക്നെസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ബേസിക്കലി ഈ ഷീറ്റ് ഒരു 0.25 തിക്നെസ് മുതലുള്ള ഷീറ്റുകളുണ്ട്. പക്ഷേ ഇന്ന് റെഗുലർലി മാർക്കറ്റിൽ 30, പിന്നെ 0.32, 35, 40, 45, 50. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ വേർഡ്സ് ആണ് ഇതെല്ലാം. ആ തിക്നെസ്സിലുള്ളതാണ് ഇന്ന് മാർക്കറ്റിൽ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. 30 ഷീറ്റ്, ഇതൊരു 30 തിക്നെസ് ഉള്ള ഷീറ്റാണ്. അപ്പം നമുക്ക് ഈ ഷീറ്റ് ഒരു സ്ഥാപനം നടത്തുന്ന എനിക്കിത് അറിയാം. 30 നിങ്ങൾക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഷീറ്റിൻ്റെ അടിയിൽ ഞാൻ യഥാർത്ഥത്തിൽ വേറൊരു ഷീറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓക്സി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷീറ്റാണ്. ഇതാണ്ടോ,
1.35 mm അത് പക്ക മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഷീറ്റിൻ്റെ തിക്നെസ്. ഇതൊരു പക്ക 3.5 ഷീറ്റ്, നമുക്ക് റൂഫ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഷീറ്റ്, ഏറ്റവും റെഗുലറായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഷീറ്റ്. അപ്പം 3.0, 3.5. അപ്പം ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, 3.2. അതെന്താണ്? അവിടെയാണ് ചതി ഒളിഞ്ഞിരിക്കുന്നത്. ആ 3.2 എന്ന് പറയുന്ന തിക്നെസ്, അതായത് 3.5 ഉം 3.0 ഉം ഇടയിലുള്ള 3.2 എന്ന് പറയുന്ന തിക്നെസ് ഷീറ്റ്, അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 3.5 എന്നാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികൾ അത് ചെയ്യാറില്ല, പക്ഷേ പല കമ്പനികളും അവർ 3.5 തിക്നെസ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തു തരും. അപ്പോൾ നിങ്ങളിപ്പോൾ 3.5 ഷീറ്റ് ഇട്ട് റൂഫ് ചെയ്യാൻ പറയുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഈ 3.2 ഷീറ്റ് എടുത്തിട്ട് 3.5 എന്ന് പറഞ്ഞിട്ട് ചെയ്തു തരാം. അപ്പം അവിടെ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷീറ്റിനും വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കിങ്ങനെ തിരിച്ചറിയാൻ പറ്റും. പക്കാ 3.5 ഷീറ്റും 3.2 ഷീറ്റും തമ്മിൽ വെയ്റ്റ് വ്യത്യാസമുണ്ട്, അതിൻ്റെ വെയ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം പറഞ്ഞാൽ മതി, 3.2 ഷീറ്റ് ആണെങ്കിൽ അത് വേണ്ട, എന്തിനാണ് റൂഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തുള്ള ഷീറ്റിൻ്റെയൊക്കെ ലൈഫ് 15-20 കൊല്ലം കിടക്കും. മാക്സിമം ഇതിൻ്റെ ടോപ്പിലെ കളറൊന്ന് ഫെയ്ഡാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ തുരുമ്പെടുത്ത് നശിച്ചു പോകുമെന്നില്ല. അപ്പം ഇത് നിങ്ങൾ മനസ്സിൽ കാണുക. കമ്പനീസ് ഇന്ന് മാർക്കറ്റിൽ ഒത്തിരി കമ്പനീസ് ഉണ്ട്, JSW, ജിൻഡാൽ, ഓക്സി, ഡ്യൂറൂഫ്, അങ്ങനെ ഒത്തിരി റിലയബിളായിട്ടുള്ള കമ്പനീസ് മാർക്കറ്റിൽ ഇന്ന് അവൈലബിളാണ്. ഒരു ഷോപ്പിൽ പോകുമ്പോൾ അത് ഉത്തരവാദിത്തമുള്ള ഷോപ്പ്, കസ്റ്റമർ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പിലുള്ള ആളാണെങ്കിൽ അവർ അതിൻ്റെ കാര്യങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളത് ചെയ്യുക. അപ്പം ഇനി വേറൊരു ഷീറ്റിനെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഒരു ഷീറ്റിൻ്റെ കാര്യം കൂടെ പറയാൻ വിട്ടു. അതായത് ഗ്ലാസ് ഷീറ്റ്, അതായത് ട്രഫോർഡ് ഷീറ്റുകളുടെ ഗ്ലാസ് ഷീറ്റ്. ഇത് യഥാർത്ഥത്തിൽ ഗ്ലാസ് പോലെ ഇരിക്കും. ഇതിപ്പോൾ ഇതിലൊരു സ്റ്റിക്കർ ഉള്ളത് കൊണ്ടാണ് ഇത്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെട്ടമുണ്ട്. ഇപ്പോൾ ഞാനൊരു ഗോഡൗണിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, പകൽ സമയമാണ്, എനിക്ക് ഇലക്ട്രിസിറ്റി ലാഭിക്കണം. നമ്മളെവിടെയും നമ്മൾ ലാഭമാണല്ലോ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 5 കൊല്ലത്തിന് മുന്നേ ഞാൻ ഈ ഗോഡൗൺ ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് ചെയ്തതാണ്. അത് ആ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ കുറച്ച് പായലൊക്കെ പിടിച്ചിട്ടുണ്ട്, അത് കയറി ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും വെട്ടം നമുക്കിവിടെ കിട്ടുകയാണ്. അപ്പോൾ ഒരു വീടിൻ്റെ റൂഫിൻ്റെ മുകളിൽ ഇത് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവണമെന്ന് നിങ്ങൾ നിങ്ങളുടെ അങ്ങനെ ആവശ്യം അനുസരിച്ച് ചെയ്യുക. ഇത് മറ്റേ ഷീറ്റ്, നമ്മുടെ ട്രഫോർഡ് ഷീറ്റ് ഇട്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് മറ്റതിനെക്കാട്ടിയും പ്രൈസ് കൂടുതലായിരിക്കും, ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസ് വരും. പക്ഷേ അത്രയും ഷീറ്റ്സിൻ്റെ ആവശ്യം വരില്ല. ഇത് നമുക്ക് ട്രഫോർഡ് ഷീറ്റിൻ്റെ പല പല ടൈപ്പുകൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഒരു ഷീറ്റും കൂടെ ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇന്നെല്ലാം ഷീറ്റിൻ്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ മറ്റൊരു ഷീറ്റ് റോൾ ഷീറ്റ്. ഇത് റൂഫിങ്ങിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് ഇപ്പോൾ 4 ചരിവ് കൂരയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഈ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നെ അങ്ങനെ പർട്ടിക്കുലർ തിക്നെസ്, ഇത് ചിലപ്പോൾ 3.0 ഓ 3.2 ഓ പക്ക 3.5 എന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനെ നമ്മൾ റോൾ ഷീറ്റ് എന്ന് പറയും. ഇത് കോയിലായിട്ടാണ് വരുന്നത്, പല പല ലെങ്ത്തിലുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഡോറുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, മറയ്ക്കാൻ ഉപയോഗിക്കാം. ഇത് നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുമ്പോൾ നമ്മുടെ ട്രഫോർഡ് ഷീറ്റിന് കൂടെ തന്നെയാണ് നിൽക്കുന്നത്, വലിയ ഡിഫറൻസ് ഒന്നും വരാനില്ല. പിന്നെയാണ് ഇതിനെ റിഡ്ജസ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഈ പറഞ്ഞ സെയിം ഇത് തന്നെയാണ്. ഇതിലും പക്ക 3.5 വരും, 3.0 വരും, 3.2 വരും. അപ്പോൾ നമ്മളൊരു പക്ക 3.5 ഷീറ്റ് ഇട്ട് റൂഫ് ചെയ്തിട്ട് 3.0 വരെ റിഡ്ജ് എടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ ആ 3.5 ഷീറ്റിനെ അവിടെ യൂസ് ചെയ്തതിൻ്റെ വാല്യൂ പോയി. അപ്പോൾ പക്ക 3.5 റിഡ്ജ് തന്നെ വേണമെന്ന് നിങ്ങൾ പറയുക. നിങ്ങളത് ആവശ്യപ്പെട്ടാൽ അതിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം പറഞ്ഞതുപോലെ നോർമൽ റൂഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ, ഞാൻ നേരത്തെ പൈപ്പിൽ ചതിവ് പറ്റുമെന്ന് പറഞ്ഞതുപോലെ 19 kg പൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് 18 kg പകരം. അപ്പം ആ ചതിക്കുഴികളിൽ വീഴാതെ ഇരിക്കാനായിട്ട് ക്ലിയറായിട്ട്, ഇന്നെന്താ നമ്മൾ വീട് വയ്ക്കുമ്പോൾ എഗ്രിമെൻ്റ് എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ റൂഫ് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെൻ്റ് എഴുതുക. 10 രൂപയുടെ 20 രൂപയുടെ ഒരു പത്രം വാങ്ങിച്ച് എഗ്രിമെൻ്റ് എഴുതുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് പേപ്പറിൽ സൈൻ ചെയ്ത് വാങ്ങുക, ഞാൻ പക്ക 3.5 ഷീറ്റ് ഇട്ട് ചെയ്യും, ഞാൻ 18 kg കമ്പനി പൈപ്പിട്ട് ചെയ്യും. ഇത് നമ്മൾ ആവശ്യപ്പെടണം.
നമ്മൾ ആവശ്യപ്പെടാത്തിടത്തോളം ആരും ഇതൊന്നും ഇട്ട് ചെയ്തു തരില്ല. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു പ്രോഡക്റ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ, കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം, ബിൽഡിംഗ് മെറ്റീരിയൽസ് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട്, എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നിലയ്ക്കൽ വ്ളോഗ്സ് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്, സൈനിങ് ഓഫ്.